ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 63, ഉബുണ്ടു. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. ശരിക്കും ജീവിതത്തിൽ പഠിക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, താഴാനും തോൽക്കാനുമൊക്കെയാണെന്ന്. ജയം മാത്രമായി ഒന്നില്ലെന്നതുകൊണ്ട് തീർച്ചയായും തോൽവിയെ നേരിടാനും പരിശീലിച്ചേ മതിയാവും. വേണ്ട നേരത്ത് വേണ്ടയാൾ വേണ്ട വാക്കുകൾ പറഞ്ഞിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്ത് എത്രയോ പേർ നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നാണ് നോവലിസ്റ്റ് വെയ്ൻ ജെറാർഡ് ട്രോട്ട്മാൻ ഒരിക്കൽ പറഞ്ഞത്. താഴ്ന്നിരിക്കുന്നവരെയും തോറ്റെന്ന് വിലയിരുത്തപ്പെടുന്നവരെയും മാറ്റി നിർത്തുന്ന ഒരു പാരമ്പര്യമായിരുന്നില്ല ഇന്ത്യയിൽ. സൃഷ്ടിപരതയ്ക്ക് കാരണമാകുന്ന പ്രചോദനം പരാജയങ്ങളിൽ നിന്നാണ് ഉണ്ടാവുക. മാന്യതയുടെയും ജയത്തിൻ്റെയും തോൽവിയുടെയും ഒക്കെ നിർവചനങ്ങൾ പലയിടത്തും പലതാണ്. സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിങ്ങൾക്കെന്താ മാന്യനായി നടന്നുകൂടെയെന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിൽ തയ്യൽക്കാരനൊരാളുടെ മാന്യത നിശ്ചയിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ സ്വഭാവമേന്മയാണത് നിശ്ചയിക്കുന്നതെന്നാണ്. തോൽവിയെ നേരിടാനും സ്വഭാവമേന്മ നിർണായക പങ്ക് വഹിക്കുന്നു. തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വിജയിച്ചവരെന്ന് നാം കരുതുന്നവരെല്ലാം ആ വിജയത്തിലും പരാജയം നേരിട്ടിട്ടുള്ളവരാണെന്നതാണ്. അവർക്കെല്ലാം ഒരു ടൺ പരാജയകഥകളും പറയാറുണ്ടാവും. ക്ഷമയെയും സഹനത്തെയും അവരെക്കാൾ നന്നായി നിർവചിക്കാൻ മറ്റാർക്കും കഴിയണമെന്നില്ല. അറിവിനെയും അനുഗ്രഹത്തെയും ഒക്കെ പരിഗണിച്ചാൽ അവ വെള്ളം പോലെയാണ്. ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്കാണ് അതൊഴുകുക, അല്ലെങ്കിൽ ഉള്ളിടത്തു നിന്ന് ഇല്ലാത്തിടത്തേക്ക്. ധാരാളം പേരെ നാം അനുദിനം അഭിമുഖീകരിക്കുന്നു. ഞാൻ അറിവുള്ളവൻ എന്ന് ഭാവിച്ച് അവരുടെയൊക്കെ അടുത്തായിരുന്നാൽ ഒരിക്കലും അവരിൽ നിന്ന് യാതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഗുരുവിൻ്റെ അടുത്തായിരിക്കുമ്പോൾ ഈ നിയമം വളരെ പ്രസക്തമാണ്. ദൈവാനുഗ്രഹം ലഭ്യമാകണമെങ്കിലും നമ്മുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കണം. അത് എളിമയെന്ന താക്കോലുകൊണ്ട് മാത്രം തുറക്കാവുന്ന ആനവാതിലുകളായിരിക്കാൻ ശ്രദ്ധിക്കുക. ആരെയാണ് സമൂഹം ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ താഴ്മയും വിനയവും കൊണ്ട് നടക്കുന്നവനെന്ന് പറയും. ആരെയാണ് ലോകം ഏറ്റവും ബഹുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചവരെ എന്നായിരിക്കും മറുപടി. ആരെയാണ് ലോകം ഏറ്റവും വിശ്വസിക്കുകയെന്ന് ചോദിച്ചാൽ അഹത്തിന് ഹിതകരമല്ലെങ്കിലും സത്യം പറയാൻ ധൈര്യം കാണിക്കുന്നവനെ ആയിരിക്കും. പൊതുജനങ്ങളെപ്പറ്റി ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന വോൾട്ടേർ പറഞ്ഞത് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്നാണ്. ഒരു പരിധിവരെ അത് ശരിയാണ്. പരാജയത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു രസമാണ് പലർക്കും. ജീവിതത്തിൽ അവരുടെ വീഴ്ചയും ദയനീയമായിരിക്കും. ലോകം നിറയെ സാധ്യതകളാണ്. താഴാൻ മടിയില്ലാത്തവൻ തനിക്ക് ചേർന്ന് തിരഞ്ഞെടുത്ത് വിജയിക്കുന്നു. ജയിച്ചില്ല എന്നറിയുമ്പോഴും ഹൃദയം തുറന്നു ചിരിക്കുന്നവൻ്റെ അത്ര ആത്മശക്തി മറ്റാർക്ക് കാണും? ജീവിതത്തിൽ അധികം സമ്പാദിക്കാൻ മെനക്കെടാത്തവനായിരിക്കും കൂടുതൽ ജയിക്കാൻ സാധ്യത. അവന് കൂടുതൽ സമയം പ്രയത്നിക്കാൻ ലഭിക്കും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. മാത്രമല്ല, അസൂയി എന്ന കടുത്ത മാനസിക രോഗത്തിൽ നിന്ന് അവർ മുക്തരുമായിരിക്കും. ഞാൻ മിടുക്കനാണെന്ന ചിന്ത തന്നെ ഒരാളുടെ നാശത്തിന് കാരണമായേക്കാം. ഒരു നരവംശാസ്ത്രജ്ഞൻ ആഫ്രിക്കയിലെ ഒരു പറ്റം ഗ്രാമീണ കുട്ടികളുടെ ഇടയിൽ ഒരു മത്സരം നടത്തിയ കഥയുണ്ട്. ഒരു കുട്ട നിറയെ മിഠായി മരച്ചുവട്ടിൽ വെച്ചിട്ട് കുട്ടികളെ അല്പം അകലെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ആദ്യം ഓടിച്ചില്ലെന്നവന് മിഠായി മുഴുവൻ കിട്ടുമെന്ന്. കുട്ടികൾ എന്ത് ചെയ്തെന്നോ, എല്ലാവരും പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് മിഠായി കൊട്ടയുടെ അടുത്തേക്ക് നടന്നു. ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഉബുണ്ടു ഉബുണ്ടു. അതിൻ്റെ അർത്ഥം അവരുടെ ഭാഷയിൽ, അവരർ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരുവിനും സന്തോഷിക്കാനാവില്ല എന്നാണ്. ചിന്തകയും പത്രപ്രവർത്തകയുമായ ലിയാ ഡിസ്കിൻ എന്ന അർജൻറ്റീനക്കാരി പറഞ്ഞതാണ് ഈ കഥ. മറ്റുള്ളവർ ജയിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുടെ സ്വതസിദ്ധമായ പുഞ്ചിൽ കാണാൻ തന്നെ വശ്യം. സന്തോഷമെന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, അത് ഉള്ളിൽ നിന്ന് വരണം. നിലയിലാമ്മയുടെ അഭിപ്രായം അതാണ്. നന്ദി, വീണ്ടും കാണാം.